നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ജേഡൻ സാഞ്ചോ വീണ്ടും പുഞ്ചിരിച്ചു തുടങ്ങി. ബൊറൂസിയ ഡോട്ട്മുണ്ടിലേക്ക് എത്തി, അദ്ദേഹം അസിസ്റ്റും നൽകി. മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ ദുരിതകാലം എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. എറിക് ടെൻ ഹാഗിൻ്റെ കീഴിൽ അദ്ദേഹം ആ തരത്തിലാണ് ട്രീറ്റ് ചെയ്യപ്പെട്ടത്. സ്കോഡിൽ നിന്ന് പോലും ഒഴിവാക്കപ്പെട്ടിരുന്നു. ഏതായാലും തിരികെ ബൊറൂസിയ ഡോട്ട്മുണ്ടിലേക്ക് എത്തി ഇന്നലെ മാർക്കോ റൂയിസിൻ്റെ ഗോളിന് അദ്ദേഹത്തിന് അസിസ്റ്റ് നൽകാനും കഴിഞ്ഞു. വലിയ സന്തോഷത്തിലാണ് ജേഡൻ സാഞ്ചോ. അപ്പം സാഞ്ചോ അല്ല പ്രശ്നം എന്നുള്ളത് വീണ്ടും തെളിയുകയാണ്. സാഞ്ചോയുടെ ഇന്നലത്തെ കളിയിലെ ചില കാര്യങ്ങൾ നോക്കിയാൽ 2023 മെയ് മാസത്തിന് ശേഷമുള്ള ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ ഗോൾ ഇൻവോൾവ്മെൻ്റ് ആണിത്. പിന്നെ ബുണ്ടസ് ലീഗയിൽ അദ്ദേഹം ഏറ്റവും ഒടുവിൽ ഗോൾ ഇൻവോൾവ്മെൻ്റ് നടത്തി 2021 മെയ് മാസത്തിൽ. അത് കഴിഞ്ഞ് പിന്നെ യുണൈറ്റഡിലേക്ക് പോയല്ലോ. ഏതായാലും അവിടെ വീണ്ടും ഒരു ഗോൾ ഇൻവോൾവ്മെൻ്റ് അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞു. കൂടാതെ സെക്കൻഡ് ഹയസ്റ്റ് എക്സ്പെക്റ്റഡ് അസിസ്റ്റാണ് ഒരു സിംഗിൾ ലീഗ് മാച്ചിൽ സിൻസ് ദി സ്റ്റാർട്ട് ഓഫ് ലാസ്റ്റ് സീസൺ. അതും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ഒപ്പം തന്നെ ഹയസ്റ്റ് സോഫ സ്കോർ റേറ്റിംഗ് മെയ് 2023 ശേഷം അദ്ദേഹം സ്വന്തമാക്കുന്നു. അപ്പം സോഫാസ്കോ ഡോട്ട് കോം നൽകിയിട്ടുള്ള കണക്ക് വെച്ചാണ് നമ്മൾ ഇത് പറയുന്നത്. ഈ ആകെ 35 മിനിറ്റ് അദ്ദേഹം കളിച്ചത്, അതിൽ നിന്നൊരു അസിസ്റ്റ് അദ്ദേഹത്തിന് സ്വന്തമാക്കാൻ കഴിഞ്ഞു. എക്സ്പെക്റ്റഡ് അസിസ്റ്റ് എന്ന് പറയുന്നത് 0.73 ആയിരുന്നു. അപ്പം മികച്ചൊരു പ്രകടനം തന്നെ തിരിച്ചുവരവിൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഏതായാലും വീണ്ടും സാഞ്ചോ ചിരിച്ചു തുടങ്ങി. പ്രോബ്ലം സാഞ്ചോ അല്ല എന്നുള്ളത് വ്യക്തമാവുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക് എത്താം.